രണ്ടാം പിണറായി സർക്കാരിന്റെ അഭിമാനകരമായ ആദ്യ ബജറ്റിൽ കോവിഡ് മഹാമാരി നേരിടുന്നതിനെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആശ്വാസ ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ചരിത്ര വിജയം നൽകിയ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞാണ് ബജറ്റ് ആരംഭിച്ചത്. സമഗ്ര മേഖലകളെയും പരിഗണിച്ചുകൊണ്ട് ഒരു മണിക്കൂർ മാത്രമുള്ള ബജറ്റ്, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കന്നി ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത്. കേരളത്തിലെ കോവിഡ് സാഹചര്യം നേരിടാൻ 20000 കോടിയുടെ രണ്ടാം കോവിഡ് പാക്കേജ് ധനമന്ത്രി പ്രഖ്യാപിച്ചു. ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടാൻ 2500 കോടി രൂപ നീക്കിവെച്ചതിന് പിന്നാലെയാണ് രണ്ടാം കോവിഡ് പാക്കേജ് പ്രഖ്യാപിച്ചത്. ബജറ്റിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി തന്നെ ധനമന്ത്രി വിമർശിച്ചു. കേന്ദ്രത്തിന്റെ വാക്സിൻ നയം കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് അവസരം നൽകുന്നതാണെന്നും പൊതുജന ആരോഗ്യ സംരക്ഷണത്തിൽ നിന്നും കേന്ദ്രത്തിനെ പോലെ സംസ്ഥാന സർക്കാർ ഒഴിഞ്ഞു മാറില്ലെന്നും ആരോഗ്യവും ഭക്ഷണവും ഉറപ്പാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കോവിഡ് കാരണം പുതിയ നികുതി നിർദ്ദേശങ്ങളില്ല, സംസ്ഥാന GST നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു. കോവിഡ് മഹാമാരിയെ തുടർന്ന് ഉപജീവനം പ്രതിസന്ധിയിലായവർക്ക് നേരിട്ട് പണം കയ്യിൽ എത്തിക്കുന്നതിനായി 8900 കോടി രൂപ നീക്കിവെക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. മെഡിക്കൽ കോളേജുകളിൽ പകർച്ചവ്യാധികൾ തടയുന്നതിനായി പ്രത്യേക ബ്ലോക്കുകൾ, പുതിയ ഓക്സിജൻ പ്ലാന്റ് എന്നിവ ആരംഭിക്കും. വാക്സിൻ ഗവേഷണത്തിനും വാക്സിൻ ഉൽപാദന യൂണിറ്റുകളും ആരംഭിക്കുന്നതിനും 10 കോടി നീക്കിവെക്കുമ്പോൾ കോവിഡ് ചികിത്സാ അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 500 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പ്രവാസികളുടെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് ബജറ്റ് വിഹിതം 170 കോടി രൂപയായി ഉയർത്തി. തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികളുടെ പുനരധിവാസത്തിന് 1000 കോടി രൂപ വായ്പ അനുവദിക്കും. വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠന സൗകര്യം മെച്ചപ്പെടുത്താൻ ബജറ്റിൽ 10 കോടി വകയിരുത്തി. വിദ്യാർത്ഥികൾക്ക് 2 ലക്ഷം ലാപ്ടോപ്പുകൾ ലഭ്യമാക്കുന്ന പരിപാടി സമയബന്ധിതമായി നടപ്പിലാക്കും. ഗതാഗത മേഖലയ്ക്ക് സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി KSRTC 100 കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ KSRTC ബസ്സുകൾ കൂടുതൽ പ്രകൃതി സൗഹാർദ്ദമാക്കുന്നതിനുള്ള പദ്ധതിയും ബജറ്റിലുണ്ട്. കാർഷിക മേഖലയ്ക്ക് 2000 കോടി രൂപയുടെ വായ്പ അനുവദിക്കും. 4% പലിശ നിരക്കിലാണ് വായ്പ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കും. കാർഷിക മേഖലയ്ക്ക് 2000 കോടി രൂപയുടെ വായ്പാ പദ്ധതി. കുടുംബശ്രീ വഴി അയൽക്കൂട്ടങ്ങൾക്ക് 1000 കോടി രൂപയുടെ ബാങ്ക് വായ്പ. മത്സ്യസംസ്കരണത്തിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത പശ്ചാത്തലത്തിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 5 കോടി രൂപ അനുവദിച്ചു. 2020 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ച ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് അടിസ്ഥാന സൗകര്യം വികസനത്തിന് 10 കോടി രൂപ വകയിരുത്തി. അന്തരിച്ച കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ വ്യക്തികളായ KR ഗൗരിയമ്മയ്ക്കും R ബാലകൃഷ്ണപിള്ളയ്ക്കും സ്മാരകങ്ങൾ നിർമ്മിക്കുന്നതിനായി 2 കോടി അനുവദിക്കും. ഫുഡ് ഡെലിവറി, പത്രവിതരണം തുടങ്ങിയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകളും ഇലക്ട്രിക് ഓട്ടോയും നൽകുന്നതിനുള്ള വായ്പാ പദ്ധതി. സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ നികുതി വർധനവ് അനിവാര്യമാണെങ്കിലും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പുതിയ നികുതി നിർദ്ദേശങ്ങൾ പ്രഖ്യാപിക്കുന്നില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. ദയയില്ലാത്ത ആക്രമണമാണ് പിണറായി വിജയൻ സർക്കാർ നേരിട്ടത്. സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ജനം അംഗീകാരം നൽകി. തോമസ് ഐസക്ക് അവതരിപ്പിച്ചത് ദീർഘവീക്ഷണമുള്ള ബജറ്റ് എന്നുമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. സമഗ്ര മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2021-22 വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റാണ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ഭാവി വികസനത്തിന് ഈ ബജറ്റ് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ.